ഹരിവരാസനം വിശ്വമോഹനം എന്ന അയ്യപ്പസ്വാമിയുടെ ഉറക്കുപാട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഈ ഗാനം മധ്യമാവതി എന്ന രാഗത്തിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. മധ്യമാവതി എന്ന് പറയുമ്പോൾ ഒരു വളരെയധികം നമുക്ക് മനസ്സിന് സമാധാനം തരുന്ന ഒരു രാഗമാണ് മധ്യമാവതി. അതിന്റെ ആരോഹണം സരേ മപനീ സസനി പമ റീസ എന്നാണ്. അപ്പം നമ്മൾ ഈ ഗാനം കമ്പോസ് ചെയ്തിട്ടുള്ളത് സി എന്ന ശ്രുതിയിലാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലൂട്ട് സിയുടെ തന്നെ 6 ഹോളുള്ള ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടാണ്. പ്ലെയിങ് സൈഡിൽ 6 6 ഹോൾസ് ഉള്ള ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മധ്യമാവതി രാഗം മധ്യമാവധി വായിക്കുമ്പോ വെറുതെ പ്ലെയിൻ ആയിട്ട് പനീസ എന്ന് വായിക്കരുത്. പനീ പസനിതനീസ എന്ന് വായിക്കണം. പനീസ പനീസ സനി സദനി സനി ആ നീ വായിക്കുമ്പോ ഈ ദ ടച്ച് ചെയ്തിട്ട് വേണം നീയിലേക്ക് വരാൻ. സനി പമ റീസ അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം മധ്യമാവധിക്കുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ ഹരിവരാസനത്തിന്റെ നൊട്ടേഷൻ എങ്ങനെയാന്ന് വെച്ചാല് നിസസരി സരി ഹരിവരാസനം സരി സരി ഹരിവരാസനം വിശ്വമോഹനം സാനി രീ സസ സാനി രീ സസ ഹരിതദീശ്വരം ഹരിതദീശ്വരം പനി പനി വായിക്കുമ്പോ പനി ഈ ദാ ടച്ച് ചെയ്ത് വായിക്കണം. പനി പനി രീ സരി സനിവ ഹരിതദീശ്വരം ആരാധ്യ പാദുകം പരിസസസസ പരിസസസസ ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം രി മമ്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 
നിത്യ നർത്തനം രേ മരേ പമാ രേ മ രേ പമാ നിത്യ നർത്തനം ഹരിഹരാത്മജം മപ മപാനി മരേമ മപ മപാനി മരേമ
ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ മപ്പപ്പപ്പപ്പ മാരി മപ്പപ്പപ്പപ്പപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ പനിനിനി സനിപ്പ മരി മരി സസ പനിനിനി സനിപ്പ മ രിമ രിമ വായിക്കുമ്പോ രിപ്പമ എന്ന് വായിക്കണം. രിമ രി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഇതാണ് ശബരിമലയിൽ നമ്മൾ കേൾക്കുന്ന ഹരിവരാസനം. ഇതിന്റെ വേറൊരു വ്യത്യാസത്തിലാണ് നമ്മള് സിനിമയിലെ ഹരിവരാസനം. കുറച്ചുകൂടെ നമുക്ക് ഭക്തി തോന്നുന്ന ഹരിവരാസനം ശബരിമലയിൽ സ്വാമിയുടെ ഉറക്കുപാട്ട് രീതിയിലുള്ള ഹരിവരാസനമാണ്. അപ്പം വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന വരികളാണ്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് മറ്റു വരികളെല്ലാം. ശരണകീർത്തനം എന്നുള്ള വരികൾ അതുപോലെ ഹരിവരാസനത്തിന്റെ മറ്റു വരികളെല്ലാം ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും അടുത്തൊരു ഗാനവുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.